ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള അസുഖത്തെ പറ്റിയാണ്. ഇത് വളരെ കോമണായി കാണുന്ന ഒരസുഖം തന്നെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന്. നമ്മുടെ കയ്യിലെ ഈ ഭാഗത്ത് വരുന്ന ഒരു തരിപ്പ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം. ആദ്യം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. സാധാരണയായി ഷുഗർ ഉള്ളവരിൽ അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവരിലാണ് ഈ സിൻഡ്രോം, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള അസുഖം കൂടുതലായി കാണുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്ത് ഒരിങ്ങനൊരു ടണലുണ്ട്. അതിൻ്റെ അടിയിലൂടെ ഒരു ഞരമ്പ് പോകുന്നുണ്ട്. ആ ഈ ടണൽ ചെന്ന് ആ ഞരമ്പിനെ തിക്കുകയും ഇങ്ങോട്ടുള്ള നമ്മുടെ നെർവിൻ്റെ ആ സപ്ലൈയെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രധാനമായുള്ള ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഈ നമ്മുടെ ഈ മൂന്നര ഫിംഗേഴ്സിൽ തരിപ്പ് പോലെ അനുഭവപ്പെടും. ചിലർക്ക് വേദനയും വരാം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണ്, ആ എനിക്ക് കൈക്ക് തരിപ്പുണ്ട്, പക്ഷേ എനിക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം തന്നെയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഒന്ന് നോക്കൂ, നിങ്ങളുടെ ഈ തന്തവിരൽ, ഈ വിരൽ, ചൂണ്ടുവിരൽ, ഈ വിരലിൻ്റെ പകുതി, ഇത്രത്തോളം വിരലുകളിൽ, അതായത് ഈ മൂന്നര വിരലുകളിൽ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സംശയിച്ചോ, ഇതെനിക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ എന്ന് സംശയമുണ്ടെന്ന് തോന്നി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഒരു ടെസ്റ്റിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർക്ക് പരിശോധിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിലാകും ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന്. അത് കഴിഞ്ഞ് നടത്തേണ്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേരാണ് NCS, നേർ കണ്ടക്ഷൻ സ്റ്റഡി. അത് നടത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ കയ്യിലേക്കുള്ള ഞരമ്പിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഒരു ചെറിയ സർജറിയാണ് ഇതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ആദ്യം നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തു നോക്കും, അതായത് ഒരു വേദന മാറാനുള്ള വേദന സംഹാരി, പ്രിഗബാൽ എന്ന് പറയുന്ന ഞരമ്പിൻ്റെ മരുന്നൊക്കെ കൊടുത്തു നോക്കും. രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ശ്രമിക്കും, എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ സർജറി, ഇവിടെ ചെറിയൊരു ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു മുറിവുണ്ടാക്കിയിട്ട്, ഈ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഒരു പാട വന്ന് കട്ടിയായിട്ട് നിൽക്കുന്ന ആ പാട ഒന്ന് വിടിയിച്ചു കൊടുക്കും. അതാണ് സർജറി. രണ്ടാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വിടുക്കാം, പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ കാർപ്പൽ ടണൽ എന്നുള്ള ഈ അസുഖത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.